ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഒരു കേക്കിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഈ കേക്ക് ഞാൻ ഉണ്ടാക്കി എന്നുള്ളത് ശരിയാണ്, ചിൽഡ്രൻസ് ഡേൻ്റെ അന്നായിരുന്നു ഉണ്ടാക്കുന്നത്. നമ്മളെ വീടിൻ്റെ അടുത്തുള്ള അംഗൻവാടിക്ക് കൊടുത്തയക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. അവിടുന്ന് ഓർഡർ ചെയ്തിട്ടുള്ളതായിരുന്നു. അപ്പോൾ നല്ലൊരു മുട്ടൻ പണി കിട്ടിയൊരു കേക്കാണ് കേട്ടോ ഇത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, കേക്കൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ രാവിലെ തലേന്ന് എനിക്ക് ഉണ്ടാക്കാൻ സമയം കിട്ടിയില്ല. അപ്പോൾ രാവിലെ ചെയ്യാമെന്ന് കരുതി അങ്ങനെ രാവിലെ സാധനമൊക്കെ കൊണ്ടുവന്ന് ചെയ്യാൻ നോക്കിയപ്പം പെട്ടെന്ന് കറണ്ട് പോയി. അപ്പോൾ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. പിന്നെ അതിൻ്റെ ഇടയ്ക്കൊന്ന് കറണ്ട് വന്നു, ഓവനിൽ കേക്ക് വെച്ചു, അപ്പോൾ പിന്നെയും കറണ്ട് പോയി. അങ്ങനെ ഭയങ്കര ടെൻഷൻ അടിച്ചൊരു കേക്കായിരുന്നു കേട്ടത്. അങ്ങനെ കറണ്ട് പോയി. പിന്നെ ഞാൻ ഗ്യാസൊക്കെ ഓൺ ചെയ്ത് ഒരു പാത്രമൊക്കെ എടുത്ത് വെച്ച് അതിലേക്ക് വെക്കാൻ നിന്നപ്പോൾ വീണ്ടും കറണ്ട് വന്നു. ഏതായാലും ആ കേക്ക് അവിടെ സെറ്റായി കിട്ടി. ഇത് 3 കിലോൻ്റെ കേക്കായിരുന്നു. അങ്ങനെ 3 ബാറ്ററും ഞാൻ ഉണ്ടാക്കി, 3 കേക്കും ഉണ്ടാക്കി. അതൊക്കെ കഴിഞ്ഞ് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ക്രീം ബീറ്റ് ചെയ്യാൻ സമയത്ത് വീണ്ടും കറണ്ട് പോയി. അപ്പോഴേക്കും സമയം ഒരു 12 മണി ടൈമിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. പിന്നെ അപ്പോഴേക്കും 2 മണിയൊക്കെ ആയിട്ടുണ്ട് സമയം. 3 മണിക്ക് കേക്ക് അവിടെ കൊടുക്കേണ്ടതുമാണ്. അങ്ങനെ വലിയ പരിപാടിയൊക്കെ ആയിരുന്നു ചിൽഡ്രൻസ് ഡേൻ്റെ. അങ്ങനെ ഞാൻ ടീച്ചർക്ക് വിളിച്ചിട്ട് പറഞ്ഞു കേക്ക് ആവാൻ ചാൻസ് ഇല്ല, കറണ്ട് പണി പറ്റിച്ചിട്ടുണ്ട്, നിങ്ങൾ വേറെ കേക്ക് ഓർഡർ ചെയ്തോളി, പറ്റുകയാണെങ്കിൽ ഞാൻ കൊണ്ടുവരണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ടീച്ചർ കുഴപ്പമില്ല, സാരില്ല, നമുക്ക് ചെയ്യാം, ഞങ്ങൾ വേറെ ഓർഡർ കൊടുത്തോളാം എന്ന് പറഞ്ഞ് ടീച്ചർ വേറെ ഓർഡറൊക്കെ കൊടുത്തു. അപ്പോൾ പിന്നെ ഒരു 2.5 കഴിഞ്ഞതിൻ്റെ ശേഷം വീണ്ടും കറണ്ട് വന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് അതൊക്കെ ചെയ്തു. പക്ഷേ ഞാൻ ചെയ്ത് ഫിനിഷ് ആയപ്പോക്കിന് അംഗനവാടിയിലത്തെ പരിപാടിയൊക്കെ ഏകദേശമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ചിൽഡ്രൻസ് ഡേ എന്നൊക്കെ എഴുതി ആ സമയമായപ്പോക്കിന് എല്ലാവരും പിരിഞ്ഞു പോവുകയാണ് ചെയ്തത്. നമ്മളെ കേക്ക് കൊടുക്കാനോ കട്ട് ചെയ്യാനോ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഭയങ്കര വിഷമമായി. നമ്മൾ നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ടാക്കിയതായിരുന്നു. അങ്ങനെ നമ്മൾ ഇതൊക്കെ ഫിനിഷ് ചെയ്തപ്പോഴേക്ക് സമയം 3.5 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ടീച്ചർക്ക് ഞാൻ വിളിച്ചു കൊണ്ടുവരുന്നില്ല. അപ്പോൾ ഇതിന് അവർ ഓർഡർ ചെയ്ത ആ കേക്ക് അവിടെ കൊണ്ടുവന്ന് അവർ കട്ടൊക്കെ ചെയ്തു. പക്ഷേ നമ്മളെ കേക്ക് ഇവിടെ ഫ്രിഡ്ജിൽ എടുത്ത് വെക്കേണ്ടി വന്നു കേട്ടോ. പിന്നെ ഹാപ്പി ചിൽഡ്രൻസ് ഡേ എന്ന് എഴുതിയതുകൊണ്ട് വേറൊരു ബർത്ത്ഡേ ഓർഡറൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിന് നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. അതിന് നമ്മൾ വേറെ കേക്ക് ഉണ്ടാക്കി തന്നെ ചെയ്തിട്ട് കേട്ടോ. പിന്നെ ഇത് ഞാൻ പിന്നെ ടീച്ചർക്ക് വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു രാവിലെ ഞാൻ കൊടുത്തയക്കാം, എന്നിട്ട് അവിടെ കട്ട് ചെയ്യാം. അപ്പോൾ ടീച്ചർക്ക് ഭയങ്കര ഹാപ്പിയായി. ടീച്ചർ പറഞ്ഞു ആ കട്ട് ചെയ്ത് നമുക്കിവിടെ രാവിലെ കുട്ടികൾക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. പിന്നെ മെമ്പറും പിന്നെ ആരൊക്കെ 2-3 അതിഥികളൊക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവരൊക്കെ വരുമ്പോൾ നമുക്കിത് കട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ രാവിലെ ഞാൻ ഈ കേക്ക് കുട്ടികൾക്ക് തന്നെ, എന്തായാലും നമ്മൾ ഉണ്ടാക്കിയാലും കുട്ടികൾ തന്നെ കഴിക്കട്ടെ, നല്ല റിച്ചായിട്ട് ഉണ്ടാക്കിയ കേക്കും ആയിരുന്നു കേട്ടോ. നല്ല ഫില്ലിങ്ങൊക്കെ കൊടുത്ത് നല്ല ടേസ്റ്റിൽ റിച്ചായിട്ട് ഉണ്ടാക്കിയ കേക്ക് തന്നെ ആയിരുന്നു. അങ്ങനെ ഞാൻ രാവിലെ അംഗനവാടിക്ക് കൊടുത്തയക്കുകയാണ് ചെയ്തത്. അവർ കട്ട് ചെയ്തിട്ട് ടീച്ചർ വിളിച്ചിട്ടുണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അവർ കടയിൽ നിന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്ത് വരുത്തിച്ച കേക്കൊന്നും അതിനേക്കാളൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, സാരില്ല, നമുക്ക് അടുത്തതിന് ഉഷാറാക്കിയിട്ട് നമുക്ക് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടീച്ചർ. സത്യത്തിൽ കറണ്ട് നല്ലൊരു പണിയായിരുന്നു തന്നിരുന്നത്. നമ്മൾ അത്രയും എഫേർട്ട് എടുത്ത് ഉണ്ടാക്കിയിട്ട് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ നമ്മൾ ചെയ്തൊരു കേക്ക് കസ്റ്റമർക്ക് കൊടുക്കാൻ പറ്റാണ്ട് വരുന്നത്. ഏതായാലും കേക്ക് പിറ്റേന്ന് രാവിലെ അംഗൻവാടി കൊടുത്തയച്ചു, അവരൊക്കെ നല്ല രീതിയിൽ കട്ട് ചെയ്തു അയച്ചു, സന്തോഷമായി. എന്നാലും നമ്മൾ വിചാരിച്ച ആ സമയത്തേക്ക് കൊടുക്കാൻ പറ്റിയില്ല, ആ ഒരു വിഷമം തന്നെ. പിന്നെ എല്ലാവരും ഉള്ളൊരു സമയത്ത് കട്ട് ചെയ്യുന്നതും അത്രയും നാളുകളില്ലാതെ കട്ട് ചെയ്യുന്നതും തമ്മിലുള്ള ആ ഒരു ഏതൊരു സാരമില്ല. നമ്മൾ ഉണ്ടാക്കിയ കേക്ക് കുട്ടികൾക്ക് കഴിക്കാൻ പറ്റി, കുട്ടികൾക്ക് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഉണ്ടാക്കിയത്. അപ്പോൾ അവർ കഴിക്കുമ്പോൾ അവർക്ക് അവരെ സന്തോഷം കാണാൻ പറ്റി, അവരെ അവർക്ക് കൊടുക്കാൻ പറ്റി. ഏതായാലും അതിന് അൽഹംദുലില്ലാഹ് സന്തോഷം. അപ്പോൾ ഈ ഒരു വിശേഷമാണ് കേട്ടോ പങ്കുവെക്കാറുണ്ടായിരുന്നത്.